ലാവൻഡർ പൂത്ത് നിൽക്കുന്ന സ്ഥലത്ത് പോകാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫാമുകൾ ഉണ്ടല്ലോ, ഫാമില് നമ്മുടെ സ്ട്രോബെറി പിക്കിങ്ങും നമുക്ക് തന്നെ പറിച്ചെടുക്കാവുന്ന ഫാമുകളൊക്കെ ഉണ്ട്. നോക്കിട്ട് എവിടെയാണോ നല്ലത് ഡിസിഷൻ എടുക്കണം. ഇപ്പം സ്ട്രോബെറി പോയി അല്ല നമ്മുടെ ലാവൻഡർ പോയി കഴിഞ്ഞു. ലാവൻഡറും ശരിക്കും പറഞ്ഞ ഒത്തിരി ഭംഗിയായിട്ട് അരിക്കില്ല നിൽക്കുന്നത്, കാരണം മഴയുള്ളതുകൊണ്ട് ഇച്ചിരി ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തെ പോലെ ആവണം എന്നില്ല. അമ്മ ചെല്ലുന്നത് കൊണ്ട് ലാവൻഡർ വിചാരിക്കുന്ന അമ്മ വരുന്നതല്ലേ, അമ്മ വന്നതല്ലേ, അപ്പം അങ്ങനെ എന്നാ ലാവൻഡറിനൊരു പോക്കങ്ങ് പോകാം അല്ലേ. റെഡി മണി മുണ്ടക്കയം മുണ്ടക്കയം ആരുടെ സ്ഥലമാണ് മുണ്ടക്കയം? മോന്റെയും കൂടെ ആടാ അപ്പയും കൂടെ എല്ലാരും ചൂണ്ടി വെച്ച ആരുടെയാന്ന് ചോദിച്ചു നമുക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും. റെഡി യോയോ എവിടാന്നറിയാവോ? ശരിക്കും ഓക്കെ എന്നാ പോവാം. അപ്പൊ ഞങ്ങളിവിടെ പോരുന്നില്ലേ ഇച്ചു? വണ്ടിയുടെ താക്കോൽ എടുത്തില്ല. അമ്മ വിചാരിക്കുന്നുണ്ടോ അമ്മ ഞങ്ങക്ക് എന്താ ഇങ്ങനെയെന്ന് എന്ത് വിചാരിക്കേഴ്സൊക്കെ സൂക്ഷിക്കണ്ടേ? എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഒന്നല്ല അച്ഛൻ്റെ പേഴ്സ് അല്ല എൻ്റെ പേഴ്സ്, ഇത് തപ്പി അരമണിക്കൂർ കളഞ്ഞിരിക്കും. ആ കാറിന് താക്കോല് അല്ലെ, കാറിന്റെ താക്കോല് അമ്മക്ക് എന്തുണ്ടോ പറയാൻ അതിനെ കുറിച്ച്? അല്ല അമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു അമ്മ, അതൊന്നും സാരല്ല അതിനകത്തുള്ള എല്ലാം കാണും. അമ്മ അമ്മയും പപ്പ എങ്ങനെയായിരുന്നു അമ്മ? അല്ലായിരുന്നോ അപ്പായിക്ക് ഭയങ്കര ഉത്തരവാദിത്വമായിരുന്നു ആ കാര്യത്തിനൊക്കെ, അമ്മ അതിന് മോശമായിരുന്നു. അപ്പൊ എനിക്കുള്ള നേച്ചർ എവിടെ നിന്നാന്നുള്ളത് ബോധമായില്ലേ? എനിക്കുള്ള നേച്ചർ പപ്പ ഉത്തരവാദിത്വമായിട്ടുള്ളത് കൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല. അതൊന്നും ഞങ്ങൾ രണ്ടുപേരിൽ ആർക്കും ഇല്ല അമ്മേ. എന്നാ പേഴ്സ് എവിടെ വെക്കുന്ന അറിയത്തില്ല, താക്കോൽ എവിടെ വെക്കുന്ന അറിയത്തില്ല അല്ലേ, തോന്നിയല്ലേ അമ്മയ്ക്കും. അതിപ്പോ താക്കോലെന്ന് മാത്രല്ല സ്വർണം ആണേലും നമുക്കുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആണേലും എല്ലാത്തിനോടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മാറ്റണം അല്ലേ സ്വഭാവം. ശരി എന്താണ് ഇന്നിപ്പോ പേഴ്സ് കൊണ്ട് എവിടെ വെക്കുന്നു അമ്മയും നോക്കണേ കേട്ടോ. ഇന്നത്തെ ഉത്തരവാദിത്വം കിട്ടിയോ? ഇന്നത്തെ ഉത്തരവാദിത്വം ആർക്കാ? അമ്മയ്ക്ക്. അതെന്താ യോയോ കളിക്കണമൊക്കെ അതുകൊണ്ടാ ചോ എനിക്ക് വയ്യ. അപ്പൊ പോകാൻ ഉദ്ദേശിച്ചെടുത്ത് പോകുന്നില്ലേ? റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നല്ല പറഞ്ഞേ, നമുക്ക് ഈ വക കാര്യത്തില് ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസ് സൂക്ഷിക്കുന്ന കാര്യത്തിൽ അല്ലേ ഇവിടെ റെസ്പോൺസിബിൾ. തപ്പിയോ കിട്ടും ധൃതിക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും സ്വാഭാവികം. അതൊക്കെ ഉണ്ടോ മറുപടി? അതെ ഏത് തെറ്റിനാണല്ലോ അമ്മ അടുക്കി വെച്ചാലും അടുക്കി വെച്ചാലും മറന്നു അതിലും ബെറ്റർ. ഇതിലാണ് കാണുന്നത് നാട്ടിലല്ലേ, നാട്ടിലെ ബിരുദത്തരല്ലേ എങ്ങനെയോ കിട്ടുന്ന. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ നമുക്ക് ചെന്ന് പറിച്ച് അല്ലേ എൻജോയ് ചെയ്യാൻ കുറവാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ അങ്ങനെ അല്ലേ നാട്ടിൽ അങ്ങനെ കേറാൻ പറ്റുന്ന ഫാമുകളില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇത്ര ഒരു
ഇവിടെ ഫാം ഇങ്ങനെ നിരന്ന് കിടക്കല്ലേ, അപ്പൊ അത് ഒരു പ്രത്യേക ഏരിയ സ്ഥലങ്ങളില്ല. ഞങ്ങളോ ഞങ്ങളെവിടെ അവിടെ വേണമെങ്കിലും നോക്കാം, അപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ നോക്കാൻ പറ്റാത്ത. നമ്മൾ ശരിക്കും ഇങ്ങനെ ഒരു പ്രദേശത്തായത് കൊണ്ടാകട്ടോ നമുക്ക് ഇത്രയും നാടുമായിട്ട് വലിയൊരു വ്യത്യാസം തോന്നാത്തത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുട്ടിക്കാനവോ അല്ലെ മൂന്നാറോ ഒക്കെ ഉള്ള ഒരു സാമ്യം, സാമ്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അത്രയും വലിയൊരു എന്താ ഒരു മാനസിക വിഷമം ഇടയ്ക്ക് തോന്നാത്തത്. നാടിനെ മിസ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ഇതെല്ലാം ഗ്രാമപ്രദേശം പോലെ. ഞങ്ങൾ ഇതിന്റെ താഴ്വഴി കൂടെ കഴിഞ്ഞ ദിവസം പോയായിരുന്നു, ഈ മലമുകൾ കാണുന്നതിന്റെ താഴ്വാരത്തിൽ കൂടെ ഞങ്ങൾ പോയായിരുന്നു. അപ്പം ഉണ്ടല്ലോ കൂടെ, അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട. ഓ എലിഫന്റ്സ് ഉള്ള കാട് പോലെയായിരുന്നു. ആ അപ്പൊ ഇത് ഇങ്ങനെ കിച്ചു. നമ്മള് മൂന്ന് ജനറേഷൻ ഉണ്ടല്ലേ, അതെ അമ്മ മകള് മകട മകൾ. അമ്മമ്മ അമ്മ ഞാൻ അതെ അത്താണി. എല്ലാർക്കും എല്ലാർക്കും അത്താണിയായി നീ നല്ല ഗുണങ്ങൾ നൽകി, എല്ലാർക്കും എല്ലാർക്കും അത്താണിയായി നീ നല്ല ഗുണങ്ങൾ നൽകി. കറക്റ്റ് കളറല്ല കാണുന്ന, ഇതിച്ചിരൂടെ പർപ്പിൾ കളർ അല്ലേ. ഓ അത് കുത്തുന്നല്ലേ മോനെ. ഓ അവരവരുടെ മണം ഉണ്ടമ്മേ, തേനീച്ച ഇല്ലാത്ത മണക്കണേ ഉണ്ടോ അമ്മേ? എങ്ങനെയുണ്ടമ്മേ ലാവൻഡറിന്റെ ഒരു അനുഭവം? നമുക്ക് അതിന്റെ തോട്ടത്തിൽ പോവാമേ കേട്ടോ, അതിന്റെ ഫാമിൽ പോവാം. ഇച്ചിരി കൂടെ കുറേ നേരം കുറേ സ്ഥലത്തേക്കുള്ളതുണ്ട്, ഇതിപ്പോ ഒരു ചെറിയതേ ഉള്ളൂ. ഉണ്ടോ ബീസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇത് കളറ് കറക്റ്റ് അല്ലേ, പിന്നെ അത് കാണുന്നത് കറക്റ്റ് അല്ല അല്ലേ. തെളിഞ്ഞാണ്.